ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഉത്ഥാനം ചെയ്ത ഈശോ ഇന്ന് ജൂട്ടായിലെ കുറച്ച് കുട്ടികൾക്കും അവരുടെ അമ്മ സാറായ്ക്കും പെല്ലായിൽ യുവാവായ ജായിയായ്ക്കും പ്രത്യക്ഷപ്പെടുന്നു. സാറായുടെ വീട്ടിലെ ഫലവൃക്ഷത്തോട്ടമാണ് മരിയ കാണുന്നത്. വൃക്ഷച്ചുവട്ടിൽ കളിക്കുന്ന കുട്ടികൾ. ഇളയ കുട്ടി ചെറുതാണ്, അത് പുല്ലിൽ കിടന്ന് ഉരുളുന്നു. മറ്റുള്ളവർ ഒളിച്ചു കളിക്കുന്നു. ഈശോ സ്വന്തം പേര് നൽകിയ ചെറിയ കുട്ടിയുടെ പക്കലേക്ക് ചെന്നു. കൊച്ചുകുട്ടികളുടെ നിഷ്കളങ്കത, അവന് ഒരു സംഭ്രമവുമില്ല. അവനെ ഈശോ എടുക്കാനായി രണ്ട് കൈകളും അവൻ നീട്ടുന്നു. ഈശോ അവനെ എടുത്തു. രണ്ടു പേരുടെയും പെരുമാറ്റത്തിലുള്ള അത്യധികമായ ലാളിത്യം. മറ്റവർ ഓടി വന്നു. വീണ്ടും കുട്ടികളുടെ നിഷ്കളങ്കത. ഒരു വിസ്മയവും കൂടാതെ അവർ അവനെ സമീപിച്ചു. അവരെ സംബന്ധിച്ച് ഒരു വ്യത്യാസവുമില്ല. ഒരു പക്ഷേ അവർ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരിക്കേയില്ല. ഈശോ അവരെ മൂന്ന് പേരെയും തലോടിക്കഴിഞ്ഞപ്പോൾ മേരി, മൂത്ത കുട്ടി, നല്ല ബോധമുള്ളവൾ, ചോദിക്കുകയാണ്, അപ്പോൾ കർത്താവെ, ഇനി നിനക്ക് സഹിക്കേണ്ടല്ലോ, ഇപ്പോൾ നീ ഉയർത്തല്ലോ. എനിക്ക് വലിയ സങ്കടമായിരുന്നു. ഈശോ പറഞ്ഞു, എനിക്ക് ഇനി വേദനയില്ല. ഞാൻ വന്നത് എൻ്റെയും നിങ്ങളുടെയും പിതാവിൻ്റെ പക്കലേക്ക് കയറുന്നതിന് മുൻപ് നിങ്ങളെ അനുഗ്രഹിക്കാനാണ്. എന്നാൽ നിങ്ങൾ എപ്പോഴും നല്ലവരായിരുന്നാൽ അവിടെ നിന്നും നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കും. എന്നെ സ്നേഹിക്കുന്നവരോട് നിങ്ങൾ പറയണം, എൻ്റെ അനുഗ്രഹം നിങ്ങളോട് കൂടെ ഞാൻ വെച്ചിട്ടാണ് പോകുന്നതെന്ന്. ഈ ദിവസം നിങ്ങൾ ഓർത്തുകൊള്ളണം. കുട്ടി ചോദിക്കുന്നു, നീ വീട്ടിലേക്ക് വരുന്നില്ലേ? അമ്മ അവിടെയുണ്ട്. അവർ ഞങ്ങൾ പറയുന്നതൊന്നും വിശ്വസിക്കുകയില്ല. അവളുടെ അനുജൻ ഒന്നും പറയുന്നില്ല. അവൻ ഉറക്കെ വിളിക്കുന്നുണ്ട്, അമ്മയെ, കർത്താവ് ഇവിടെയുണ്ട്. സാറ വേഗത്തിൽ എഴുന്നേറ്റ് ജനലിലൂടെ നോക്കി. ഈശോയെ കാണുവാൻ മാത്രം സമയം കിട്ടി. അതിസുന്ദരൻ തോട്ടത്തിൻ്റെ അതിരിൽ അവനെ വലയം ചെയ്ത പ്രകാശത്തിൽ അവൻ അപ്രത്യക്ഷനാകുന്നു. അവൾ ഉറക്കെ പറഞ്ഞു, കർത്താവ്. കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ നേരത്തെ വിളിക്കാതിരുന്നത്? എപ്പോഴാണ് അവൻ വന്നത്? എവിടെ നിന്നാണ് അവൻ വന്നത്? അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ എത്ര ബുദ്ധിയില്ലാത്തവരായിപ്പോയി. ഒരുപാട് കാര്യങ്ങൾ സാറ പറയുന്നു. കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ അവനെ ഇവിടെ കണ്ടു. ഒരു നിമിഷം മുമ്പ് അവൻ ഇവിടെ ഇല്ലായിരുന്നു. അവൻ വഴിയിൽ നിന്നേ പച്ചക്കറി തോട്ടത്തിൽ നിന്നോ അല്ല വന്നത്. അവൻ്റെ കയ്യിൽ യേശായി ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഞങ്ങളെ അനുഗ്രഹിക്കാനാണ് അവൻ വന്നതെന്ന്. ജൂട്ടായിൽ അവനെ സ്നേഹിക്കുന്ന എല്ലാവർക്കുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തരാനുമാണ് വന്നതെന്ന്. ഈ ദിവസം ഓർമ്മയിലിരിക്കണമെന്നും പറഞ്ഞു. ഇപ്പോൾ അവൻ ഞങ്ങളെ അനുഗ്രഹിക്കും. അവൻ എത്ര നല്ലവനായിരുന്നു കാണാൻ. അവൻ്റെ കൈകളിൽ മുറിവ് കണ്ടു. അവന് ഇപ്പോൾ അതിൻ്റെ വേദനയില്ല. കാലിലും മുറിവുണ്ടായിരുന്നു. അത് പുല്ലിനകത്ത് ഞാൻ കണ്ടു. ആ പൂവ് അതിന്മേൽ മുട്ടി. ഞാനത് പറിച്ചെടുക്കും. രണ്ടുപേരും ആവേശത്തോടെ പറയുകയാണ്. സാറ അവരെ തലോടിക്കൊണ്ട് പറയുന്നു, ദൈവം വലിയവനാണ്, നമുക്ക് പോകാം. വരൂ, നമുക്ക് പോയി എല്ലാവരോടും പറയാം. നിങ്ങൾ കളങ്കമില്ലാത്തവർ പറയണം. നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് പറയാൻ കഴിയും. കുട്ടികളുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം പിന്നെ യുവാവായ ജായിയായ്ക്കാണ് പ്രത്യക്ഷപ്പെടുന്നത്. യുവാവായ ജായ ഒരു വണ്ടിക്കരികിൽ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സമീപത്തുള്ള പച്ചക്കറി തോട്ടത്തിൽ നിന്നുകൊണ്ട് വന്നിട്ടുള്ള സസ്യങ്ങൾ വണ്ടിക്കകത്ത് കയറ്റുകയാണ്. ഒരു ചെറിയ കഴുത നിന്ന് വഴിയിൽ ചവിട്ട് തന്നെ ചവിട്ട്. ഒരു കട്ട ലെറ്റൂസ് എടുക്കുവാൻ തിരിഞ്ഞപ്പോൾ അവൻ ഈശോയെ കാണുന്നു. ഈശോ അവനെ നോക്കി പുഞ്ചിരി തൂകുന്നു. അവൻ കുട്ട താഴെയിട്ട് മുട്ടിന്മേൽ നിന്നു. അവന് വിശ്വാസം വരാതെ കണ്ണു തിരുമ്മി നോക്കിക്കൊണ്ട് മന്ത്രിക്കുന്നു, അത്യുന്നതനായവനെ, എന്നെ മിത്യകളിൽ വീഴാൻ അനുവദിക്കരുതേ. കർത്താവെ, സാത്താൻ എന്നെ ചതിക്കുവാൻ ഇടയാക്കരുതേ. എൻ്റെ കർത്താവ് യഥാർത്ഥത്തിൽ മരിച്ചു. അവൻ്റെ ശവസംസ്കാരം നടത്തി.
ഇപ്പോൾ അവർ പറയുന്നു അവൻ്റെ ശരീരം മോഷ്ടിക്കപ്പെട്ടു എന്ന്. അത്യുന്നതനായ കർത്താവെ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ, സത്യം എനിക്ക് കാണിച്ചു തരണമേ. ഈശോ പറയുന്നു, ഞാനാണ് സത്യം ജായ, ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം, എന്നെ നോക്കൂ, എന്നെ കാണുക, അതിനാണ് ഞാൻ നിനക്ക് കാഴ്ച തിരിച്ചു തന്നത്, എൻ്റെ ശക്തിക്കും പുനരുത്ഥാനത്തിനും സാക്ഷിയാകുവാൻ. ഓ, ഇത് സത്യമായ കർത്താവാണ്, ഇത് നീയാണ്, അതെ, നീ ഈശോയാണ് എന്ന് പറഞ്ഞ് അവൻ ഈശോയുടെ പാദങ്ങൾ ചുംബിക്കുവാൻ മുട്ടിന്മേൽ നീന്തുന്നു. ഈശോ പറഞ്ഞു, നീ എന്നെ കണ്ടു, നീ എന്നോട് സംസാരിച്ചു, ഞാൻ യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നു എന്ന് നീ പറയണം. ഇന്ന് നീ എന്നെ കണ്ടു എന്ന് പറയണം. എൻ്റെ സമാധാനവും അനുഗ്രഹവും നിനക്ക് ഞാൻ തരുന്നു. ജായ ഒറ്റയ്ക്കായി, അവന് സന്തോഷമാണ്. അവൻ വണ്ടിയുടെയും പച്ചക്കറികളുടെയും കാര്യം മറന്നുപോയി. കഴുത ചവിട്ടുകയും കരയുകയും കാത്തുനിൽപ്പ് നീണ്ടു പോകുന്നു എന്ന് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ജായ ആനന്ദ നിർവൃതിയിലാണ്. അടുക്കളത്തോട്ടത്തിനടുത്തുള്ള വീട്ടിൽ നിന്ന് ഒരു സ്ത്രീ ഇറങ്ങി വരുന്നു. വികാര തരളിതനായി വിളറി വിദൂരതയിലേക്ക് ദൃഷ്ടിയുറപ്പിച്ചിരിക്കുന്ന ജായയെ കണ്ടു. അവൾ ഉച്ചത്തിൽ വിളിക്കുന്നു, ജായ, നിനക്കെന്ത് പറ്റി? നിനക്കെന്താണ് സംഭവിച്ചത്? അവൾ ഓടിച്ചെന്ന് അവനെ പിടിച്ചു കുലുക്കുന്നു. അവനെ പരിസരബോധം വന്നു. കർത്താവ്, ഉത്ഥാനം ചെയ്ത കർത്താവിനെ ഞാൻ കണ്ടു. ഞാൻ അവൻ്റെ പാദങ്ങൾ ചുംബിച്ചു, അവൻ്റെ മുറിവുകൾ ഞാൻ കണ്ടു. അവർ നമ്മളോട് കളവാണ് പറഞ്ഞത്. അവൻ യഥാർത്ഥത്തിൽ ദൈവമായിരുന്നു. അവൻ ഉത്ഥാനം ചെയ്തു. ഞാൻ വിചാരിച്ചു അതൊരു ചതിയാണെന്ന്. പക്ഷേ അത് അവൻ തന്നെ. ആ സ്ത്രീ വികാരാധിക്യത്തിൽ വിറയ്ക്കുന്നു. അവർ മന്ത്രിക്കുന്നുണ്ട്, നിനക്ക് തീർച്ചയാണോ? സ്ത്രീയെ, നീ നല്ലവളാണ്. അവൻ്റെ നാമത്തിലാണ് നീ എൻ്റെ അമ്മയെയും എന്നെയും നിൻ്റെ ജോലിക്കാരായി സ്വീകരിച്ചത്. വിശ്വസിക്കാൻ മടിക്കാതിരിക്കൂ. സ്ത്രീ പറഞ്ഞു, നിനക്കുറപ്പാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അവന് ശരീരമുണ്ടായിരുന്നു, ചൂടുണ്ടായിരുന്നു, ശ്വസിക്കുന്നുണ്ടായിരുന്നു. അവൻ സംസാരിച്ചു, അവന് സ്വരമുണ്ടായിരുന്നു. അതോ നിനക്ക് അങ്ങനെ തോന്നിയതാണോ? 100 ചോദ്യങ്ങളാണ് ആ സ്ത്രീ ചോദിക്കുന്നത്. ജായ പറഞ്ഞു, എനിക്ക് തീർച്ചയുണ്ട്. അത് ജീവിക്കുന്ന ഒരാളുടെ ചൂടുള്ള ശരീരമായിരുന്നു. യഥാർത്ഥ സ്വരം, യഥാർത്ഥ ശ്വാസം, ദൈവത്തെ പോലെ സുന്ദരൻ, എന്നാൽ മനുഷ്യൻ, എന്നെയും നിന്നെയും പോലെ. നമുക്ക് പോകാം. വേദനിച്ചിരിക്കുന്നവരോടും സംശയിച്ചിരിക്കുന്നവരോടും ഇതെല്ലാം പോയി പറയാം. ഈശോ ഉത്ഥാനത്തിന് ശേഷം പല സ്ഥലങ്ങളിലും ഒറ്റയ്ക്കും കൂട്ടായും ഈശോയുടെ സന്ദർശനം ആവശ്യമാണെന്ന് തോന്നുന്ന എല്ലാ ജീവിതങ്ങളിലേക്കും ഈശോ ചെല്ലുന്ന സമയമാണിത്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ജോലിസ്ഥലത്തും ഞങ്ങളുടെ കുടുംബത്തിലും ഈ ലോകത്തിലും നീയുണ്ടെന്ന് ഉള്ള വ്യക്തമായ ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോടൊപ്പമായിരിക്കണമേ കർത്താവേ. ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ മുറികളിൽ, ഞങ്ങളുടെ അടുക്കളയിൽ, ഞങ്ങളുടെ തോട്ടത്തിൽ, ഞങ്ങളുടെ പുരയിടത്തിൽ നീ ഉണ്ടാകണമേ. കാരണം നീയാണ് ഞങ്ങളുടെ ദൈവം.